ഇപ്പൊ ഞങ്ങളുള്ള സ്ഥലം ഹിറേകൊലാല എന്ന് പറയുന്ന ലേക്കിനടുത്താണ്. ഓടി വന്ന് ഇവിടെ സൺസെറ്റ് ഇതാ കാണാൻ വേണ്ടിട്ട് കറക്റ്റ് ടൈം എത്തി. നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്നത് ഇതാ കാണുന്നില്ലേ, വ്യൂ കണ്ടില്ലേ, എന്തൊരു ബ്യൂട്ടിഫുൾ ആവൊക്കെ ലേക്ക്, ലേക്ക് സൺസെറ്റ്. അപ്പൊ ഇതിന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പക്ഷെ ലൊക്കേഷൻ കണ്ടിട്ടില്ല, എന്റെ കസിൻ സിസ്റ്ററും പ്രവീണും രണ്ടു പേരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഹിരേകൊലാല ലേക്ക് ശരിക്കും ഒരു കൃത്രിമ ജലസംഭരണിയാണ്. ഇത് ചിക്മംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണ് ഈ ലേക്കിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് 12-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ്റെ ഒരു കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ള ടൗണിലേക്കും അതുപോലെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ കാർഷിക ആവശ്യത്തിനായിട്ട് വെള്ളം എത്തിക്കുന്നതിൻ്റെ ഒരു ആവശ്യം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഹിരേകൊലാല മാൻമെയ്ഡ് ലേക്ക് നിർമ്മിച്ചത്. ഈ ലേക്ക് 220 ഏക്കറിലാണ് പരന്നു കിടക്കുന്നത്. അതുമാത്രമല്ല മൊത്തം സറൗണ്ടിങ്സിൽ നല്ല പച്ചപ്പും കുന്നുകളായിട്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ പ്രകൃതി സ്നേഹികൾക്ക് അതുപോലെ പക്ഷി നിരീക്ഷകർക്ക് ഇവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിട്ട് ഈ ലേക്ക് മാറിയിട്ടുണ്ട്. ലേക്കിലെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ വിവിധ മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. പിന്നെ ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ജനപ്രിയ സ്ഥലമാണിത്. ഇവിടെ ശരിക്കും നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. പിന്നെ അതുകൂടാതെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള കാറ്റും നല്ല സ്റ്റണ്ണിങ് വ്യൂസും ഇതൊക്കെ കാരണം ഒരു പെർഫെക്റ്റ് പിക്നിക് സ്പോട്ടായിട്ട് ഇത് മാറ്റുന്നുണ്ട്. അത് ഫാമിലി ആയിട്ടായാലും ശരി, ഫാമിലി ഔട്ടിങ്സിനായാലും അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹിരേകൊലാലയിലേക്ക്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടുത്തുള്ള ടൗണുകളും അതുപോലെ ഗ്രാമങ്ങളൊക്കെ ശരിക്കും ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിനും അതുപോലെ തന്നെ ഇറിഗേഷൻ പേർപ്പസിനൊക്കെ ഈ ഹിരേകൊലാല ലേക്കിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ ലോക്കൽ ഫിഷർമാനൊക്കെ അവരെ ഉപജീവനത്തിനായിട്ട് ഈ ലേക്കാണ് ശരിക്കും ആശ്രയിക്കുന്നത്. ഈ ഹിരേകൊലാല ലേക്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് നേരം ആണെന്നുണ്ടെങ്കിലും നല്ല റോഡ്സാണ്, കോൺക്രീറ്റ് റോഡ്സാണ് കുറേ ഏരിയാസൊക്കെ. പിന്നെ അതുമാത്രമല്ല ലേക്കിലെത്തിക്കഴിഞ്ഞാൽ പുറത്ത് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ശരിക്കും പാരഡൈസ് തന്നെ പറയാം. കാരണം ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഓൾമോസ്റ്റ് സൺസെറ്റ് ടൈമായിരുന്നു. നമ്മൾ ഏത് ആംഗിൾ നിന്ന് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ നമുക്ക് ശരിക്കും കിട്ടും. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നായാലും മുള്ളങ്കിരി ഹിൽസിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഈ ലേക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ലേക്കിലേക്ക് വേറെ എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് വേറെ വലിയ ആക്ടിവിറ്റി ചെയ്യാനൊന്നുമില്ല, കാരണം ബോട്ടിംഗ് ഒന്നുമില്ല അവിടെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ പെർഫെക്റ്റ് സ്ഥലമാണ്. നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോവുകയാണെങ്കിലും ഓരോ ലൊക്കേഷനും ഒരു ബെസ്റ്റ് ടൈമുണ്ട് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹിരികൊലാലെ ലേക്കിൽ ശരിക്കും ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് പോവാം. പക്ഷേ ദ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു മാർച്ച് ആയിരിക്കും. അന്ന് ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് വെതറാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ സെപ്റ്റംബർ ടു മാർച്ച് പീരീഡാണ്. ചിക്മംഗ്ലൂർ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോയതിന് ശേഷം വൈകുന്നേരം ഒരു സൺസെറ്റ് ടൈമൊക്കെ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് തന്നെയാണ് ഹിരികൊലാലെ ലേക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഈട്രീസ് ഒന്നുമില്ല. സ്നാക്സ് പോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് കിട്ടുന്നതല്ലാതെ ഒരു ഹോട്ടൽസോ അങ്ങനെ വലിയ ഹോട്ടൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, മടങ്ങി പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഈ ഹിരികൊലാലെ ലേക്ക്.